ജയിപ്പിച്ചുവിടുന്ന കോൺഗ്രസുകാർക്ക് വേണ്ടി റിസോർട്ട് ഒരുക്കുക, അടുത്ത ദിവസം അവർ ബി ജെ പിയുടെ ഭാഗമാവുക, ഭരണം ബി ജെ പിയിലേക്ക് പോവുക. ഇതല്ലേ ഈ രാജ്യം കണ്ടത്? കോൺഗ്രസ് തന്നെയാണ് ഈ രാജ്യത്ത് ആർ എസ് എസിനെ വളർത്തിയത്. നോക്കൂ, നിങ്ങൾ ഈ കേരളത്തിലെ സ്ഥിതി പരിശോധിച്ചു. കേരളത്തിലെ സ്ഥിതി, ഞാനിപ്പോ നിൽക്കുന്നത് ധർമ്മടം മണ്ഡലത്തിലാണ്, സഖാവ് പിണറായി വിജയന്റെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മണ്ഡലം. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സഖാവ് പിണറായിക്കെതിരെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്ന സി രഘുനാഥ് എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവ് എവിടെയാണ്? ഇന്നലെയാണ് അയാൾ ബി ജെ പി പോയത് അല്ലേ? ഇന്നലെയാണ് ബി ജെ പി പോയത്. കൈപ്പത്തി ചിഹ്നത്തിലാണോ മത്സരിച്ചത്? ആ കൈപ്പത്തി ചിഹ്നത്ത് മത്സരിച്ച കോൺഗ്രസുകാരൻ നില ബി ജെ പി പോവാ. പിണറായിക്കെതിരെ മത്സരിച്ച ആള് ഇന്ന് ബി ജെ പിയിലാണ്. തിരിച്ചറിയണം ഈ നാട്. നോക്കൂ നിങ്ങൾ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇന്ത്യയിലാകെ ഈ കോൺഗ്രസിന്റെ സോഷ്യൽ മീഡിയ വിങ്ങിന്റെ വലിയ തലവൻ എന്നറിയപ്പെട്ടിരുന്ന ഈ കേരളത്തിലെ ഇന്ത്യയിലെ തന്നെ പ്രതിരോധ മന്ത്രി അടക്കമായിട്ടുള്ള ഇന്ത്യയിലെ തന്നെ കോൺഗ്രസിന്റെ സമുന്നതനായ നേതാവ് ശ്രീമാൻ എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണി ഇന്ന് എവിടെയാണ്? ബി ജെ പിയിലാണ്. നമ്മളെടുത്തുനിന്ന് പോയി ഒരു അബ്ദുള്ളക്കുട്ടി എസ് എഫ് ഐയുടെ നേതാവുണ്ടായി. അബ്ദുള്ളക്കുട്ടി, ആ അബ്ദുള്ളക്കുട്ടി നമ്മളെ നിന്ന് പോയി ഇങ്ങോട്ട് പോയി കോൺഗ്രസ് പോയി. എന്റെ നാട്ടിലൊക്കെ ലീഗിന്റെ ആളുകള് തൊപ്പിയൊക്കെ തലയിലിട്ടിട്ട് ദാ വരുന്നു അബ്ദുള്ളക്കുട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ആവേശവും വലിയ ആഘോഷമായിരുന്നു. മക്കത്ത് പോയി, ഹജ്ജിനൊക്കെ പോയി, കഴപ്പയൊക്കെ മുത്തി തിരിച്ചു വന്ന അബ്ദുള്ളക്കുട്ടി കോൺഗ്രസിന്റെ മെമ്പർഷിപ്പ് എടുത്ത് ലീഗ് വേദിയിലൊക്കെ തിളങ്ങി നടന്ന ആളാ, കൊണ്ടു നടന്ന ആളാ. ഇന്നെവിടെയാ? ഇന്നെവിടെയാ? കഴപ്പ മുത്താനാ ഞാൻ കോൺഗ്രസ് പോയെന്നാ പറഞ്ഞിരുന്നു അല്ലേ? എനിക്ക് ഹജ്ജ് ചെയ്യാൻ പറ്റൂല, കമ്മ്യൂണിസ്റ്റുകാരെ കൂടെ നിന്ന, അതുകൊണ്ട് ഞാനിതാ കോൺഗ്രസ് പോവാണ് എന്ന് പറഞ്ഞ അബ്ദുള്ളക്കുട്ടി പിന്നെ എവിടെയാണ് മുത്തിയത് എന്ന് ഈ നാട് കണ്ടതാ അല്ലേ? ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. ഈ കേരളത്തിൽ സംഘപരിവാറിനെ വളർത്തുന്നത് ഈ കേരളത്തിലും ആരാണ്? ഇന്ന് ഈ കേരളത്തിൽ കോൺഗ്രസ് വേറെ ബി ജെ പി വേറെ എന്നും നമുക്ക് പറയാൻ പറ്റില്ല. കോ ജെ പി, അതാണ് പറഞ്ഞത്, കോ ജെ പി.